പെണ്ണായിരുന്നേ ഇഞ്ചാതി ലുക്ക് ആയിരുന്നേനെ ഫേസ് ആപ്പ് വീണ്ടും തരണം. വെൽക്കം ടു എ ന്യൂ എപ്പിസോഡ്. ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ഫേസ് ആപ്പിനെ കുറിച്ചാണ്. ഇന്ന് വളരെയധികം ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആപ്പാണ് ഫേസ് ആപ്പ്. ആക്ച്വലി ഇപ്പോഴല്ല, കഴിഞ്ഞ വർഷം ഏതാണ്ട് ഈ സമയത്തൊക്കെ വളരെയധികം ട്രെൻഡിങ്ങിൽ നിന്ന ആപ്പായിരുന്നു ഫേസ് ആപ്പ്. അങ്ങ് ബോളിവുഡ് സ്റ്റാർ മുതൽ ഇന്ന് ഈ വീഡിയോ കാണുന്നതിൽ പലരും ഇത് ഉപയോഗിച്ചിട്ടുണ്ട്. പലർക്ക് പണി കൊടുക്കാനും പലർക്ക് സ്വയം കാണാനുമായിട്ടാണ് ഈ ആപ്പ് ഉപയോഗിക്കുന്നത്. ഇതൊരു എൻ്റർടൈൻമെൻറ്റ് പോലെയാണ് പലരും ഇതിനെ കാണുന്നത്. നമ്മൾ അറിയേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ആ അറിയേണ്ട കാര്യങ്ങൾ വളരെ ചുരുക്കി ഈ വീഡിയോയിൽ പറയാൻ ആഗ്രഹിക്കുന്നത്. ഓരോ ആപ്പും നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് അവർ കുറേ കണ്ടീഷൻസും കാര്യങ്ങളും കാണിക്കാറുണ്ട്. എത്ര പേരത് വായിച്ചു നോക്കാറുണ്ട്? നമ്മളിൽ പലരും അത് വായിച്ചു നോക്കാറില്ല, ജസ്റ്റ് അലോ 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 നിക്കി അങ്ങ് പോവുകയാണ്. നമ്മളത് എന്തെങ്കിലും വായിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തിനൊക്കെയുള്ള പെർമിഷൻസ് ആണ് കൊടുക്കുന്നത്? എന്തിനാണ് ആ പെർമിഷൻ കൊടുക്കേണ്ടത്? അത് ഈ ആപ്പിന് ആവശ്യമുണ്ടോ ഇല്ലയോ എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ടോ? പക്ഷേ നമ്മുടെ സമയക്കുറവുകൊണ്ട് നമ്മൾ ജസ്റ്റ് അതിനെല്ലാം അപ്രൂവൽ കൊടുത്തു പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പോലും അറിയാതെ നമ്മൾ പല കരാറുകളിലും ഒപ്പിട്ടുകൊണ്ടും ഇരിക്കുകയാണ്. കരാറോ? എന്ത് കരാറല്ലേ? ഫേസ് ആപ്പിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പ്രത്യേകം പറയുന്നുണ്ട്, ആപ്പിൽ റെക്കഗ്നൈസ് ആവുന്ന ഫേസും റിലേറ്റഡ് ഡേറ്റയും അവർ വേറൊരു സെർവറിൽ സ്റ്റോർ ചെയ്യുമെന്ന്. രണ്ടാമത് അവരുടെ ടേംസ് ആൻഡ് കണ്ടീഷനിൽ പറയുന്നുണ്ട്, ഇത് വേണമെങ്കിൽ പബ്ലിക്കാക്കാനും അവർക്ക് റൈറ്റ് ഉണ്ട് എന്ന്. ഈ രണ്ട് റൈറ്റിൻ്റെയും പെർമിഷൻ അവർ ചോദിക്കുമ്പോൾ നമ്മൾ എഗ്രിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും നമുക്കൊന്നും പറയാൻ പറ്റില്ല, കാരണം നമ്മൾ ഓൾറെഡി ആ എഗ്രിമെൻ്റ് സൈൻ ചെയ്ത് കഴിഞ്ഞു. നമ്മൾ പോലും അറിയാതെ നമ്മൾ സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് പോകുന്നതിൽ ഇങ്ങനത്തെ പല കണ്ടീഷനുകളും കാണും. സോ എപ്പോഴും ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ ടേംസ് ആൻഡ് കണ്ടീഷൻ വായിച്ച് നോക്കേണ്ടത് വളരെ ആവശ്യമായ കാര്യമാണ്. കാരണം ഇന്ന് നമ്മൾ ജീവിക്കുന്നത് ഒരു ഇൻ്റർനെറ്റ് യുഗത്തിലാണ്. ഇവിടെ പ്രൈവസി എന്നൊരു കാര്യം വളരെ കുറവാണ്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിന് ഈ കാലഘട്ടത്തിൽ ബിസിനസ്സിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ബിസിനസ്സിൻ്റെ ബാക്ക് എൻഡ് മുതൽ ഫ്രണ്ട് എൻഡ് വരെയുള്ള ഓരോ സ്റ്റേജിലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ അനലിസ്റ്റുകൾ എന്ന പുതുമുഖ നായകന്മാർ ചേക്കേറി കഴിഞ്ഞു. ഇപ്പോഴത്തെ ബിസിനസ്സിൻ്റെ അജണ്ട തന്നെ കൺസിഡർ കൺസ്യൂമർ ആസ് കിങ് എന്നാണ്. ഈ അജണ്ട ബിസിനസ്സിൽ കൊണ്ടുവന്നതോടെ ബിസിനസ് മേഖലയ്ക്ക് ഒരുപാട് ലാഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കാരണം ഡിമാൻഡിനനുസരിച്ച് സപ്ലൈ ചെയ്യുമ്പോഴാണ് പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റൂ എന്ന തത്വം അവിടെ വിജയിക്കുകയാണ്. ഇതിൻ്റെ പ്രോബ്ലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും ആദ്യം പറയേണ്ടത് പ്രൈവസി എന്നൊരു കാര്യം നഷ്ടമാകുന്നു, നമ്മുടെ പേഴ്സണൽ ഡേറ്റാസ് ലീക്ക് ആവുകയാണ്. രണ്ടാമത് പറയുകയാണെങ്കിൽ നാളെ നമ്മുടെ ഈ ഫോട്ടോസ് ഒരു അഡ്വർടൈസ്മെൻറ്റിലോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളിൽ അവർക്ക് യൂസ് ചെയ്യാനുള്ള പെർമിഷൻ നമ്മൾ കൊടുക്കുകയാണ്. നമ്മുടെ പോലും അനുവാദം ചോദിച്ചോ എന്ന് നമുക്ക് നാളെ കംപ്ലയിൻ്റ് ചെയ്യാൻ പോലും പറ്റില്ല, കാരണം നമ്മൾ ഓൾറെഡി പെർമിഷൻ എഗ്രി ചെയ്തിട്ടുണ്ട്. മൂന്നാമതെന്ന് പറഞ്ഞാൽ ഇതൊരു റഷ്യൻ ഡെവലപ്പ് ആപ്പാണ്. ഇന്ന് നമ്മൾ ചൈനയെ വളരെയധികം ഭയക്കുന്നു. എന്തുകൊണ്ട്? കാരണം വേറൊരു രാജ്യത്തിന് മറ്റു രാജ്യങ്ങളിലെ അവിടുത്തെ ആളുകളുടെ ഡേറ്റ കളക്ട് ചെയ്യുന്നത് നാളെ അത് അവരൊരു വെപ്പണായി ഉപയോഗിക്കുമോ എന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയില്ല. എന്തും സംഭവിക്കാവുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. ആ ചോദ്യത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. കാരണം ആ ചോദ്യം ഉടലെടുത്തിരിക്കുന്നത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് നമ്മുടെ സമൂഹ മാധ്യമങ്ങളിൽ വളരെയധികം ചർച്ചാ വിഷയമായ ഒരു ടോപ്പിക്കാണ്. എന്താണെന്നല്ലേ, മറ്റൊന്നുമല്ല, റേസിസം. അങ്ങ് അമേരിക്കയിൽ നടന്ന ആ ഇൻസിഡൻറ്റിനെ ലോകം മുഴുവൻ ഏറ്റെടുത്ത് ഈ ഇൻസിഡൻറ്റിനെ തുടർന്ന് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലുള്ളവർ റിയാക്ട് ചെയ്യുകയും അതിനെ തുടർന്ന് ഇതൊരു വലിയ വിപ്ലവമായി മാറുകയും പല ക്യാമ്പയിനുകളും സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെല്ലാം ഇത് വളരെ സജീവമായി ചർച്ചയായി തീർന്നു. ഇനി ഇതിലേറ്റവും വലിയ കൗതുകകരമായ കാര്യം, ലോകം മുഴുവൻ റേസിസത്തിനെതിരെ ശബ്ദമുയർത്തുകയും പ്രതികരിക്കുകയും എല്ലാം ചെയ്യുന്നു, ഒന്നടങ്കം. പക്ഷേ അതേസമയം തന്നെ ആൻഡ്രോയിഡിലും iOSലും എല്ലാം ടോപ്പ് റാങ്കിങ്ങിൽ ട്രെൻഡിങ് ആപ്പായി ഫേസ് ആപ്പ് വരുന്നു. എൻ്റെ ചോദ്യം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ ചോദ്യത്തോടെ ഈ വീഡിയോ അവസാനിക്കുന്നു.